തെന്നിന്ത്യൻ സിനിമയിൽ മാദകത്വത്തിൻ്റെ അവസാന വാക്കാണ് ഇന്നും സിൽക്ക് സ്മിത. ആന്ധ്രാപ്രദേശിലെ എല്ലൂരിൽ ജനിച്ച സ്മിത, യഥാർത്ഥ പേര് വിജയലക്ഷ്മി, പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ മാദക നടിമാരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം സിൽക്ക് സ്മിത നേടി. അനുരാധയും കുയിലിയും ഒക്കെ നൃത്തമാടി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഡിസ്കോ ശാന്തി അടക്കമുള്ളവർ നൃത്തമാടി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും സ്മിത എന്നും സ്മിത തന്നെയായിരുന്നു. സ്മിതയുടെ ആത്മഹത്യ ഇപ്പോഴും ഒരു പ്രഹേളികയാണ്. എന്തിനവർ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. അതിനുള്ള ഉത്തരം പറയുകയാണ് സിനിമ കേരള. എല്ലൂരിൽ ജനിച്ച വിജയലക്ഷ്മി തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൻ്റണി ഈസ്റ്റ്മാൻ ഇണയത്തേടി എന്ന ചിത്രത്തിൽ ഇവരെ കണ്ടെത്തുന്നതുവരെ, ഇണയത്തേടി എന്ന ചിത്രത്തിലൂടെ ഇവർ സിനിമയിൽ എത്തി. പിന്നീട് വണ്ടിച്ചക്രം എന്ന ചിത്രത്തിലൂടെ സ്മിത സിൽക്ക് സ്മിതയായി മാറി. വണ്ടിച്ചക്രത്തിൽ സിൽക്ക് എന്ന കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അവർക്ക്. തമിഴ് സിനിമയിലും മലയാള സിനിമയിലും തെലുങ്ക് സിനിമയിലും ഒക്കെ അവരുടെ ഒരു നടനത്തിനായി നിർമ്മാതാക്കൾ ക്യൂ നിന്നു. പണം വാരിക്കൂട്ടി അവർ. പണം വാരിക്കൂട്ടുമ്പോഴും അവരുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. ഏകാഗിനിയായി പോയ ദുഃഖം. ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു, ഞാൻ കന്യകയല്ല, എൻ്റെ ചരിത്രം പലരും കവർന്നെടുത്തിട്ടുണ്ട്. അതാണ് സിൽക്ക് സ്മിത, തുറന്നു പറയാനുള്ള ആർജവം, തുറന്ന് പറയുന്നതിൽ കുറ്റബോധം തോന്നാത്ത മനസ്സ്. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത. അവരുടെ ആത്മഹത്യ എന്തിനായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും തെന്നിന്ത്യൻ സിനിമയിൽ ബാക്കി. അതിനുള്ള ഉത്തരം സിനിമ കേരള പറയുന്നു. അവരെ കൊന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന നീചനായ വ്യക്തിയാണ്. സ്മിതയുടെ ജീവിതത്തിൽ അക്ഷരത്തെറ്റ് പോലെ കടന്നു കയറിയ അയാൾ. അക്ഷരത്തെറ്റ് പോലെ കടന്നു കയറി സ്മിതയുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞത് അയാളാണ്, ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന ഹോമിയോപ്പതി ഡോക്ടർ. അയാളും സ്മിതയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു. സ്മിതയുടെ മാനേജർ അയാളായിരുന്നു. സ്മിതയുടെ സാമ്പത്തിക കാര്യങ്ങൾ എന്താ പറയുക, കൈകാര്യം ചെയ്തിരുന്നത് ഈ വൃത്തികെട്ട മനുഷ്യാധമനായിരുന്നു. രാധാകൃഷ്ണന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സ്മിതയുമായുള്ള ബന്ധം രാധാകൃഷ്ണൻ്റെ ഭാര്യയും മക്കളും അനുവദിച്ചു കൊടുത്തു. കാരണം കറവ പശുവിനെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. കറവ പശുവായി രാധാകൃഷ്ണനും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും ഒക്കെ സ്മിതയെ ഉപയോഗിച്ചു. സ്മിത പലവിധത്തിലുള്ള ബിസിനസ്സുകൾ നടത്തി സിനിമയിൽ. മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ റോസ്ബെൽറ്റ് മണിയുമായി ചേർന്ന് ഒരു നിർമ്മാണ ഗ്രൂപ്പ് തന്നെ തുടങ്ങി സ്മിത. അതൊക്കെ ലാഭമായിരുന്നു. പക്ഷേ ലാഭം കൊണ്ടുപോയത് ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന വൃത്തികെട്ട മനുഷ്യനായിരുന്നു. ഒടുവിൽ സ്മിത വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അൻത്രു പെയ്ത മഴയിൽ എന്നായിരുന്നു ആ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ പേര്. ശരത് ബാബു ആയിരുന്നു സ്മിതയുടെ നായകൻ. ആ ബിഗ് ബഡ്ജറ്റ് ചിത്രം വിചാരിച്ച പോലെ വിജയിച്ചില്ല. വിചാരിച്ച രീതിയിൽ ഷൂട്ടിംഗ് തീർന്നതുമില്ല. വലിയ നഷ്ടം സ്മിതയ്ക്ക് വന്നു. അതിനുശേഷം സ്മിത രണ്ട് മൂന്ന് ചിത്രങ്ങൾ തമിഴിൽ നിർമ്മിച്ചു. അതൊക്കെ വമ്പൻ നഷ്ടത്തിൽ കലാശിച്ചു. പണമെല്ലാം ഒഴുകിച്ചോർന്നുപോയി. രാധാകൃഷ്ണനോട് സ്മിത തൻ്റെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്ത രാധാകൃഷ്ണൻ്റെ പേരിൽ സ്മിത നൽകിയ പണം തിരികെ ചോദിച്ചു. പക്ഷേ ആ മനുഷ്യാധമൻ പണം കൊടുത്തില്ല. കടക്കാർ സ്മിതയുടെ വീട്ടിൽ കയറിയിറങ്ങി. കടക്കാർ പലവിധത്തിൽ സ്മിതയെ പ്രലോഭിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി. ആ ഭീഷണികളുടെ എല്ലാം അവസാനം ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ ചതിക്കുകയാണെന്ന് ആ നടി തിരിച്ചറിഞ്ഞു. ചതിയുടെ കാന്തവലയത്തിൽപ്പെട്ട്, ചതിയുടെ കിരാതവൃത്തത്തിൽപ്പെട്ട് അവർ പിടഞ്ഞു. രാധാകൃഷ്ണൻ അപ്പോഴേക്ക് മൂട്ടിലെ പൊടിയും തപ്പി അവൻ അവൻ്റെ വീട്ടിലേക്കങ്ങ് പോവുകയും ചെയ്തു. സ്മിത വൻപിച്ച കടക്കാരിയായി മാറി. കടം വീട്ടാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. കടം വീട്ടാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അവർ ആത്മഹത്യ ചെയ്തു. സ്മിതയുടെ ആത്മഹത്യ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഡെട്ടി പിക്ചർ എന്ന സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും
ഡോക്ടർ രാധാകൃഷ്ണനെ പറയുന്നില്ല. പക്ഷേ സിനിമ കേരള പറയുന്നു, സ്മിതയെ കൊന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്.